ഇണയെ തേടി മരണം പുൽകുന്ന നാഗശലഭം. ലോകത്തിലെ ഏറ്റവും വലിയ ശലഭങ്ങളിലൊന്നാണ് അറ്റ്ലസ് മോത്ത്. നമ്മളിതിനെ നാഗശലഭം എന്ന് വിളിക്കുന്നു. ഈ ശലഭത്തെ കണ്ടിട്ടുള്ളവർ ജീവിതത്തിൽ ഒരിക്കലും ആ കാഴ്ച മറക്കാനിടയില്ല. കാരണം ഇതിൻ്റെ രൂപത്തിൽ പ്രത്യേകത തന്നെയാണ്. ഇവയുടെ ചിറകുകൾക്ക് മനുഷ്യൻ്റെ കൈകളുടെ അത്രയും വലിപ്പമുണ്ട്. ജീവൻ നിലനിർത്തുന്നതിന് ഭക്ഷണം കഴിക്കാൻ ഇവയ്ക്ക് മറ്റു ജീവികളെപ്പോലെ വായ ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഇവ ജീവിക്കുകയുള്ളൂ. ശരീരത്തിൽ നിലവിലുള്ള ഊർജം പാഴാക്കാതെ അത് സംരക്ഷിക്കുന്നതിനായി ഇവർ പകൽ വിശ്രമിച്ച് രാത്രിയിലാണ് ഇണയെ തേടി ഇറങ്ങുന്നത്. അറ്റ്ലസ് പുഴുവിൻ്റെ പ്രാഥമിക ലക്ഷ്യം ഇണയെ കണ്ടെത്തി പുനരുൽപാദനം നടത്തുക എന്നത് മാത്രമാണ്. പെൺപുഴുക്കൾ അവയുടെ അടിവയറ്റിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫെറമോൺ എന്ന രാസവസ്തുവാണ് ഇണയെ തന്നിലേക്ക് അടുപ്പിക്കുന്നത്. ഈ രാസവസ്തു പുറപ്പെടുവിക്കുന്ന സമയമാണ് ഇരുവർക്കും ഇണ ചേരാനുള്ള ഒരേ ഒരു അവസരം. ഇടതൂർന്ന മരങ്ങൾക്കിടയിലൂടെ കാട്ടിലെ ഇളം കാറ്റിനോടൊപ്പം തൻ്റെ ഇണയെ തേടി ആ ഗന്ധം പറന്നു നടക്കുന്നു. ഈ ഗന്ധത്തെ സിഗ്നലുകളാക്കി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്ന് തൻ്റെ ശേഷിച്ച ഊർജവുമായി പാറിപ്പറന്ന് ആൺശലഭം വരികയാണ്. തൻ്റെ ഗന്ധം തേടി അവൻ എത്തുമെന്ന പ്രതീക്ഷയിൽ പെൺശലഭം ഒരിടത്ത് തന്നെ നിൽക്കുന്നു. ദൂരങ്ങൾ താണ്ടി വന്ന അവൻ ക്ഷീണിതനാണ്. എങ്കിലും അവനറിയാം അവൾ തനിക്കരിയിൽ എവിടെയോ ഉണ്ടെന്ന്. അവസാനം അവൻ അവളെ കണ്ടെത്തുന്നു. കാത്തിരുന്ന ആ നിമിഷത്തേക്ക് അവർ കൂടിച്ചേരുമ്പോൾ അത് ആൺശലഭത്തിൻ്റെ മരണത്തിലേക്കുള്ള അവസാന യാത്ര കൂടിയായിരുന്നു. പെൺശലഭങ്ങൾ ഒരു തവണ 150 മുട്ടകൾ വരെ ഇടുന്നു. അധികം താമസിയാതെ ഭൂമിയിലെ തൻ്റെ കർത്തവ്യം പൂർത്തിയാക്കി ആ പുഴുവും മരിക്കുന്നു.